Elia Sliva Moshekalam Nala Nyayar Space Channel in the Vajana Vijindinathileke Everkum Swagadam Elia Sliva Moshekalam Nala Nyayara in the Sliva Kalatana Aramangurikuyana E. Kalakatilanalo Kurish in the Pugachivuda Tirinal Namalago Shikunada September Padinalan Tiedi കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. കുരിശിൻ്റെ വിജയവും ശക്തിയും പ്രത്യേകമിതം അനുസ്മരിക്കുന്ന അവസരമാണ് സ്ലീവാക്കാലം. കുരിശ് വിജയത്തിൻ്റെ ശക്തിയാണ്, വിജയത്തിൻ്റെ ആയുധമാണ്, കുരിശ് ശക്തിയുടെ സ്രോതസ്സാണ്. സ്ലീവാക്കാലം ആദ്യ ഞായറാഴ്ച തിരുസഭ നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു. 40 ദിനരാത്രങ്ങളിലെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ശേഷം യേശു ആത്മാവിനാൽ പൂരിതനായി സ്വന്തം നാടായ നസ്രത്ത് വിട്ട് സെബലോൺ നപ്താലി പ്രദേശങ്ങളിൽ കഫർനാമിൽ വന്ന് താമസിക്കുകയാണ്. വിജാതിയരുടെ ഗലീലി എന്നാണ് ഈ പ്രദേശത്തെ വിളിക്കപ്പെടുന്നത്. സെബലോൺ നപ്താലി പ്രദേശങ്ങളെ വിജാതിയരുടെ ഗലീലി എന്ന് വിളിക്കുവാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. ജോഷുവയുടെ കാലത്ത് ഇസ്രായേൽ ഗോത്രവിഭജനം നടന്നപ്പോൾ നപ്താലി ആഷോർ ഗോത്രങ്ങൾക്ക് നൽകപ്പെട്ട സ്ഥലമായിരുന്നു സെബലോൺ നപ്താലി പ്രദേശങ്ങൾ. നഫ്താലി യാക്കോബിൻ്റെ ആറാമത്തെ മകനും ആഷോർ എട്ടാമത്തെ പുത്രനുമായിരുന്നു. ഇവരുടെ അമ്മമാർ വിജാതീയരായ അടിമകളായിരുന്നു എന്ന കാരണത്താൽ ഈ പ്രദേശത്തെ വിജാതീയരുടെ ഗലീലി എന്ന് വിളിക്കുവാനായി ഒരു കാരണമുണ്ടായി. തുടർന്ന് അസീറിയ ഭരണകാലത്ത് ഈ പ്രദേശങ്ങളിൽ വിജാതീയർ ഒത്തിരിയേറെ കൂടിയേറി പാർത്തിരുന്നു. അവിടെയുണ്ടായിരുന്ന യഹൂദർ ഈ വിജാതീയരുമായി ഇടകലർന്ന് ജീവിച്ചതിനാൽ സെബലോൺ നപ്താലി പ്രദേശങ്ങളിലെ യഹൂദരെ താണവർഗക്കാരായിട്ടാണ് മറ്റ് യഹൂദർ കരുതിയിരുന്നത്. ഈ രണ്ട് കാരണങ്ങളാണ് സെബലോൺ നപ്താലി പ്രദേശങ്ങൾ വിജാതീയരുടെ ഗലീലി എന്ന് വിളിക്കപ്പെടുവാനായിട്ട് ഇടയായത്. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് വിജാതിയരുടെ ഗലീലി താണ വർഗക്കാർ ജീവിക്കുന്ന സ്ഥലത്താണ് എന്ന കാര്യം പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യമാണ്. യേശുനാഥൻ തൻ്റെ ദൗത്യം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ആ പ്രദേശത്തുള്ള ആളുകൾക്ക് രണ്ട് കാര്യങ്ങൾ ലഭിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഒന്നാമതായി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടുവെന്നും രണ്ടാമതായി മരണത്തിൻ്റെ നിഴലിലും മരണത്തിൻ്റെ ഓർമ്മയിലും ജീവിച്ചിരുന്നവർക്ക് ഒരു വലിയ ദീപ്തി ഉദയം ചെയ്തുവെന്നും നമ്മൾ വായിക്കുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും നന്നായി വ്യക്തമായി മനസ്സിലാകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷകൻ യേശുവിൻ്റെ ദൗത്യം ആരംഭിക്കുന്ന കാര്യം വിവരിക്കുമ്പോഴാണ്. മരുഭൂമിയിലെ പ്രലോഭനങ്ങൾക്ക് ശേഷം ആത്മാവിനാൽ പൂരിതനായി യേശുനാഥൻ സ്വന്തം നാടായ നസ്രത്തിലേക്ക് വരികയും അവിടെയുള്ള സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാനായി എഴുന്നേൽക്കുമ്പോൾ പ്രവാചക ഗ്രന്ഥം അവന് നൽകുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം 18-19 മുതലുള്ള വചനങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷമറിയിക്കുവാനായി അവിടെ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവനായി, കർത്താവിൻ്റെ ആത്മാവാണ് യേശുവിൻ്റെ പ്രസംഗത്തിന് യേശുവിൻ്റെ പരസ്യജീവിതത്തിന് ഉദ്ഘാടനം കുറിക്കുന്നത്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അവിടുത്തെ നിയോഗിക്കപ്പെട്ട കാര്യമാണ്. പാപികളുടെ പക്ഷം ചേരുക എന്നുള്ളത് ക്രൈസ്തവൻ്റെയും ക്രിസ്തുവിൻ്റെയും ജീവിതശൈലിയാണ്. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും
കർത്താവിനെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നും വായിക്കുന്നത്. ബന്ധിതർക്ക് മോചനം എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിലുള്ളവർക്കും ജയിലിലുള്ളവർക്കും മാത്രമല്ല രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നവർക്ക്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക്, പൈശാചിക ബന്ധനത്തിൽ കഴിയുന്നവർക്ക്, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യമില്ലാത്തവർക്ക്, എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഉദ്ദേശം. ദരിദ്രരെയും സമ്പന്നരെയും, ബന്ധിതരെയും അന്ധരെയും അടിച്ചമർത്തപ്പെട്ടവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കർത്താവിൻ്റെ വത്സരം ആരംഭിക്കുന്നത്. സാഹോദര്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും ചൈതന്യമുളവാക്കി ആരെയും തരം താഴ്ത്താതെ എല്ലാവർക്കും അവർക്ക് അവരുടെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നവ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു വരുവാനാണ് കർത്താവ് ഈ സുവിശേഷത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. തൻ്റെ ദൗത്യം ആരംഭിച്ചതിന് ശേഷം യേശു ആദ്യമായി ചെയ്യുന്നത് തൻ്റെ ശിഷ്യ സമൂഹത്തിലുള്ളവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഗലീലിയ പ്രദേശത്തു നിന്നും കഫർനാം സ്വദേശികളായ പത്രോസിനെയും അന്ത്രിയോസിനെയും സെബദി പുത്രന്മാരായ യാക്കോബിനെയും യോഗന്നാനെയും കർത്താവ് തിരഞ്ഞെടുക്കുന്നു. താൻ തിരഞ്ഞെടുക്കുന്നത് വിദ്യാസമ്പന്നരെയും സമൂഹത്തിലെ മുഖ്യധാരയിലുള്ളവരെയും അല്ല എന്നുള്ള കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ദൈവരാജ്യമെന്നാൽ ബുദ്ധിമാന്മാരുടെയും സമ്പന്നരുടെയും ഒരു രാജ്യമല്ല, അത് നന്മയും നീതിയും പുലരുന്ന, ആരെയും തരം താഴ്ത്തി കാണിക്കാത്ത, എല്ലാവർക്കും അവരുടേതായ പ്രാധാന്യം നൽകുന്ന സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു ലോകമാണ് എന്ന കാര്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. വിജാതിയർക്ക് രക്ഷയില്ല എന്ന് വിശ്വസിച്ചിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ ജനിക്കുകയും യഹൂദ പാരമ്പര്യമനുസരിച്ച് വളരുകയും ചെയ്ത യേശുനാഥൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് വിജാതിയർ തിങ്ങിപ്പാർത്തിരുന്ന, വിജാതിയരുടെ ഗലീലി എന്ന് വിളിക്കപ്പെടുന്ന സെബലോൺ നപ്താലി പ്രദേശങ്ങളിൽ നിന്നാണെന്നുള്ള കാര്യം നമ്മെ കൂടുതൽ ശ്രദ്ധയിലേക്ക് ദൈവം ക്ഷണിക്കുകയാണ്. രക്ഷ എന്നുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല, മറിച്ച് രക്ഷ എല്ലാ ജനതകൾക്കും വിജാതീയരായ എല്ലാവർക്കും ഉള്ള രക്ഷയാണ് ക്രിസ്തുനാഥൻ നൽകുന്നത് എന്ന് അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ, കുരിശിൻ്റെ വിജയവും ശക്തിയും പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, എല്ലാവർക്കും നന്മയും സ്വാതന്ത്ര്യവും നൽകുന്ന, ആരെയും തരം താഴ്ത്തി കാണിക്കാത്ത സാഹോദര്യത്തിൻ്റെ ഒരു സാമൂഹിക ക്രമത്തിലേക്ക് തിരിച്ചു വരുവാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മെ തന്നെ കുരിശുകൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാഹോദര്യത്തിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ സന്ദേശവാഹകരാകുവാൻ നമ്മെ തന്നെ ഒരുക്കുവാനായി നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.